ഹലോ ഫ്രണ്ട്സ്, മച്ചാങ്ങാലരുടെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു എന്തൊക്കെയാണ്, എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി അപേക്ഷിക്കുന്നതെന്ന്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു എഡ്യൂക്കേഷൻ ലോണ് അപ്ലൈ ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെന്തൊക്കെ ഡോക്യുമെൻ്റാണ് ആവശ്യമായിട്ടുള്ളത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. വിദ്യാലക്ഷ്മി പോർട്ടലിൽ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ ഹയർ എഡ്യൂക്കേഷന് തയ്യാറെടുക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അപ്പോൾ എങ്ങനെയാണ് വിദ്യാലക്ഷ്മി പോർട്ടലിൽ എഡ്യൂക്കേഷൻ ലോൺ അഥവാ സ്റ്റുഡൻസ് ലോണിന് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നതിലും നല്ലത് ഏതെങ്കിലും CSE ഡിജിറ്റൽ സേവാ കേന്ദ്രം അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രം, അതും അല്ലെങ്കിൽ ഓൺലൈൻ സംവിധാനമുള്ള ഏതെങ്കിലും കമ്പ്യൂട്ടർ സെൻ്ററിൽ പോയി ഈ വർക്ക് അറിയാവുന്നവരെ കൊണ്ട് തന്നെ അപേക്ഷിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ രൂപം, ഇതെങ്ങനെയാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്, ഇതിൻ്റെ ഡോക്യുമെൻറ്റുകൾ എന്തൊക്കെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ചെയ്യാം, അതുപോലെ ഏതൊക്കെ ബാങ്കുകളാണ് ഈ ഒരു ലോൺ നിങ്ങൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എല്ലാവരും വീഡിയോ അങ്ങ് കണ്ടു പോവുകയാണ് പതിവ്, ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ വീഡിയോസ് ചെയ്യാൻ തോന്നുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നിങ്ങൾ vidyalakshmi.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കും. അതിനുശേഷം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതിന് മെയിൽ ID അത്യാവശ്യമാണ്. നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഒരു പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ ഇമെയിൽ ID കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആക്ടിവേഷൻ ലിങ്ക് നിങ്ങളുടെ ഇമെയിലിൽ ലഭിക്കും. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യേണ്ട നിങ്ങളുടെ ഇമെയിൽ ID നിങ്ങൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് വഴി നിങ്ങൾക്ക് ഈ ഒരു പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ കെയർഫുള്ളായിട്ട് ആയിട്ട് വേണം നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ. ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോ റൈറ്റ് കോർണറിൽ നിങ്ങളുടെ ഫോട്ടോ 200 KB ബിലോ നിർത്തി ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ആർ യു പേഴ്സിങ് ഹയർ സ്റ്റഡീസ് ഇൻ ഇന്ത്യ, നിങ്ങൾ ഹയർ സ്റ്റഡീസിന് അപേക്ഷിക്കാൻ പോകുന്നതിന് ഇന്ത്യയിലാണെങ്കിൽ S കൊടുക്കുക, അതല്ല വിദേശത്താണെങ്കിൽ നോ കൊടുക്കുക. നിങ്ങളുടെ വരുമാനം 400,000 താഴെയാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അവിടെ നിങ്ങളുടെ വരുമാനം 400,000 ബിലോ ആണെങ്കിൽ അത് S കൊടുക്കുക, അതിൽ ഓവർ ആണെന്നുണ്ടെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അവിടെ നിങ്ങളുടെ ഫസ്റ്റ് നെയിം ചോദിക്കും, ലാസ്റ്റ് നെയിം ചോദിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ മുത്തച്ഛൻ്റെ പേര് വരെ ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. അതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കി നിങ്ങൾക്കത് നോക്കുമ്പോൾ മനസ്സിലാവും ഓരോ പേര്. അഥവാ നിങ്ങളുടെ മുത്തച്ഛൻ്റെ പേര് നിങ്ങൾക്കറിയില്ല, അച്ഛൻ്റെ 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 പേര് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ഇനിഷ്യൽ കൊടുത്താൽ മതിയാവും. A എന്നോ B എന്നോ C എന്നോ അതെന്താണെന്നുള്ളത് നിങ്ങൾ കൊടുത്താൽ മതിയാവും. അവിടെ പ്രോബ്ലം, അവിടെ ഒരു കൺഫ്യൂസ് ഉണ്ടാകുന്നൊരു സെക്ഷനാണത്. അതിനുശേഷം നിങ്ങൾ ഡീറ്റെയിൽ എല്ലാം നിങ്ങൾ കണ്ടല്ലോ, ഒരു മീനൂന്ന് കൊടുത്തു, അതിൻ്റെ അടുത്ത് ഗാർഡിയൻ നെയിം, ആരാണോ നിങ്ങളുടെ ലോണിന് നിങ്ങളെ ഗാർഡിയനായിട്ട് നിൽക്കുന്നത്, അത് അമ്മയാവാം അച്ഛനാവാം, അതാരാണോ അവരുടെ പേര്, അവരുടെ ഫാദർ നെയിം, ഫാദറിൻ്റെ ഫാദർ നെയിം, ഇതൊക്കെയാണ് അവിടെ ചോദിക്കുന്നത്. അവിടെ അത്രയും കൊടുത്തു കഴിഞ്ഞാൽ, പേഴ്സണൽ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാങ്കർ ഡീറ്റെയിൽസാണ് പിന്നെ ചോദിക്കുന്നത്. ബാങ്കർ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ബാങ്കിൻ്റെ IFC കോഡ് അവിടെ അടിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്ക് ആ ഒരു IFC കോഡ് അടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബാങ്ക് അവിടെ വരും. ആ ബാങ്ക് കൊടുക്കുക, അക്കൗണ്ട് നമ്പർ കൊടുക്കുക. ഇപ്പോൾ അമ്മയ്ക്കും അല്ല കുട്ടിക്കും അച്ഛനും ഒരേ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഒരേ അക്കൗണ്ട് നമ്പർ തന്നെ രണ്ട് സെക്ഷനിലും കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ ഡിഫറൻറ്റ് അക്കൗണ്ട്സ് ഉണ്ട്, സ്റ്റുഡൻറ്റിന് ഒരു അക്കൗണ്ട് ഉണ്ട്, ഫാദറിന് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ അക്കൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാം. രണ്ടിടത്ത് രണ്ട് കോഡ് IFC കോഡ് കൊടുത്ത് സെർച്ച് ചെയ്ത് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയത് എങ്ങനെയാണ്, മാനേജ്മെൻറ്റ് കോട്ടയാണെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ട, മെറിറ്റ് സീറ്റ് ആണെങ്കിൽ മെറിറ്റ് സീറ്റ് എന്ന് കൊടുത്ത് നിങ്ങൾ എത്ര ഇയർ ആണോ നിങ്ങളുടെ വിദ്യാഭ്യാസം, അത് നിങ്ങളിപ്പോൾ തുടങ്ങിയ ഫസ്റ്റ് ഇയർ 5 വർഷമാണ് MBBS സ്റ്റുഡൻ്റ് ആണെങ്കിൽ 5 വർഷം കൊടുക്കാം. അല്ല നിങ്ങൾക്ക് ഡിഗ്രി സ്റ്റുഡൻ്റ് ആണ്, 2 ഇയർ ആണെങ്കിൽ 3 ഇയർ ആണെന്നുണ്ടെങ്കിൽ 3 ഇയർ കൊടുക്കാം. അത് നിങ്ങളുടെ കോഴ്സ് ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ആണ്. പിന്നെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ കോളേജ് നിങ്ങൾക്ക് അതർ സെലക്ട് ചെയ്തതിന് ശേഷം,
അവിടെ അതർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജ് മാനുവലി എൻട്രി ചെയ്ത് ചേർക്കാൻ സാധിക്കും. ഇതിപ്പം വിദ്യാ കോളേജ് ഓഫ് നഴ്സിംഗ് ആണ്, നഴ്സിംഗിൻ്റെ കോഴ്സാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്, 4 ഇയർ നഴ്സിംഗിൻ്റെ കോഴ്സ്. ആ നഴ്സിംഗിൻ്റെ കോളേജ് നമുക്ക് ഫൈൻഡ് ചെയ്തപ്പോൾ തന്നെ കിട്ടി, അതുകൊണ്ട് നമ്മളത് സെലക്ട് ചെയ്ത് അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം. ഇപ്പോൾ ഒരു പക്ഷേ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലി അതേഴ്സ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കോളേജ് എൻട്രി ചെയ്ത് കൊടുക്കാം. നോർമലി ഇന്ത്യ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള, കേരള ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള എല്ലാ കോളേജും ഇതിൽ ലിസ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, ഇങ്ങനൊരു കോളേജ് അതിലില്ലെന്നുണ്ടെങ്കിൽ ആ കോളേജ് ചിലപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ പെടാത്ത കോളേജ് ആണെന്നുണ്ടെങ്കിൽ അഫിലിയേറ്റഡ് അഫിലിയേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ലോൺ കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ കോളേജ് ലോഗിൻ ചെയ്യും, കോളേജ് ചൂസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം അവിടെ നിങ്ങൾക്ക് ലോൺ കിട്ടുമോ എന്ന്. നിങ്ങൾക്ക് ലോൺ കിട്ടുമെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുകൾ വന്നാൽ പിന്നെ ഫ്യൂച്ചറിൽ പല പ്രോബ്ലംസും ഉണ്ടാവും, നിങ്ങളെ കോഴ്സ് പകുതിക്ക് വെച്ച് നിന്ന് പോവാം, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ആ കോളേജിന് ലോൺ കിട്ടുമോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു കാര്യത്തിന് ഈ ലോണിന് വേണ്ടി അപേക്ഷിക്കാവൂ. അപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് കോട്ട സെലക്ട് ചെയ്തു, 4 ഇയേഴ്സ് സെലക്ട് ചെയ്തു, അതിനുശേഷം അടുത്ത ഒരു സെക്ഷനിലേക്ക് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് കാറ്റഗറിയിലേക്ക് പോവാം. ഏത് കോഴ്സാണെന്നൊക്കെ പ്രോപ്പറായിട്ട് തന്നെ സെലക്ട് ചെയ്യുക. ഇപ്പം 4 വർഷത്തെ ഫീ ഷെഡ്യൂളാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കോളേജിൽ നിന്ന് ലഭിക്കുന്ന ഫീ ഷെഡ്യൂൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു പോർഷൻ ഫില്ല് ചെയ്യുന്നത്. പക്ഷേ കുഴപ്പമില്ല, ഇഫ് നമ്മൾ ഒരു 2 വർഷത്തെ ഫീസ് അടച്ചു കഴിഞ്ഞെങ്കിലും നമുക്ക് അടുത്ത 2 വർഷത്തെ ഫീസുകൾ സെക്ഷൻ മാത്രം അവിടെ കൊടുത്ത് ഒരു കംപ്ലീറ്റ് സെക്ഷൻ, ഒരു ഫുൾ എമൗണ്ട് അവിടെ ടോട്ടൽ എമൗണ്ട് വരും. ആ എമൗണ്ട് കൊടുത്ത് നിങ്ങൾക്ക് കണ്ടിന്യൂ പോവാം. നിങ്ങൾ ഫീ ഷെഡ്യൂളിലുള്ളത് പോലെ തന്നെ കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഫീ സ്ട്രക്ചർ എങ്ങനെയാണ്, അതായത് നിങ്ങളുടെ ട്യൂഷൻ ഫീസ്, എക്സാം ഫീസ്, ബുക്ക് ആൻഡ് സ്റ്റേഷനറി, എക്യുപ്മെൻറ്റ്, കമ്പ്യൂട്ടർ, അപ്പോൾ ടോട്ടൽ ഓവർ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു 4 ലാക്ക് ബിലോ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കൊടുക്കാം. നിങ്ങൾക്ക് 4 ലാക്കിന് ബിലോ നിർത്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടീഡ് ഒന്നും ആവശ്യമില്ല, അല്ലെങ്കിൽ 7 ലാക്സിന് ബിലോ നിർത്തിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ട. അഥവാ നിങ്ങൾ 7 ലാക്സ് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഓപ്ഷൻ കാണിക്കും, നിങ്ങളെന്താണ് ഈട് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അവിടെയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പർട്ടി ഡോക്യുമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു പോർഷൻ ഉണ്ട്, അവിടെ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഡോക്യുമെൻ്റ് ഒന്ന് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബിലോ 4 ലാക്ക് വരെ ഇതിനകത്ത് ഈട് ഒന്നും ചോദിക്കില്ല, ഒരു ഓപ്ഷൻ വരില്ല. അപ്പോൾ നിങ്ങൾ ഈ എബോ എമൗണ്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു പോർഷൻ ഓപ്പൺ ആവും. പക്ഷേ ഈ അപേക്ഷ സമർപ്പിച്ച സമയത്ത് ഇത് ബിലോ 4 ലാക്ക് ആയതുകൊണ്ട് നമ്മൾ അത്ര ആ കുട്ടി കുറച്ച് ഫീസ് ഓൾറെഡി അടച്ചിട്ടുണ്ട്, ബാക്കി എമൗണ്ട് മതി ആ കുട്ടിക്ക്. നമ്മളിവിടെ ഓരോ ഇയറിൽ വേണ്ട ഫീ എമൗണ്ട് 63,500 വെച്ച് കൊടുത്തു. നമുക്ക് എക്സാം ഫീസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ബുക്ക് ആൻഡ് സ്റ്റേഷനറീസ് ആഡ് ചെയ്യാം, എക്യുപ്മെൻറ്റ് കമ്പ്യൂട്ടർ ഫീസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കണമെങ്കിൽ അതിൻ്റെ ഇത് ആഡ് ചെയ്യാം, ഹോസ്റ്റൽ എക്സ്പെൻസ് ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങളൊരു ടോട്ടൽ ഓവർ ഒരു എമൗണ്ട് നിങ്ങൾക്ക് എത്രയാണോ പെർ ഇയർ കോളേജിലേക്ക് ആവശ്യമായിട്ടുള്ളത്, അത് കോളേജിലേക്കായിരിക്കും ചിലപ്പോൾ എമൗണ്ട് ബാങ്ക് നേരിട്ട് കോളേജിലേക്കായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ഫീ ഷെഡ്യൂൾ അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ടാണോ വേണ്ടത് അതനുസരിച്ച് വേണം നിങ്ങളെ എമൗണ്ട് എൻട്രി ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എൻട്രി ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ്, എത്ര നമ്പർ ഇൻസ്റ്റാൾമെൻറ്റ് വേണം, എത്ര വർഷത്തേക്ക് പൈസ വേണമെന്നുള്ള 4 ആണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് ആണ്, മാൻഡറി ആയിട്ടുള്ള ഡോക്യുമെൻ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാർക്ക് ഷീറ്റ്, നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റ്, ദെൻ പ്രൂഫ് ഓഫ് അഡ്മിഷൻ ടു ദ കോഴ്സ്, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, അതെല്ലാം നിങ്ങൾ അവിടെ അറ്റാച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ പ്രൂഫ് ഓഫ് ഇൻകം, ദെൻ ഷെഡ്യൂൾ എക്സ്പെൻസ് സർട്ടിഫിക്കറ്റ്. ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സർട്ടിഫിക്കറ്റ്സിൽ അപ്ലോഡ് ചെയ്യുക, ബാക്കിയൊക്കെ നിങ്ങൾ ബാങ്ക് മാനേജർ നിങ്ങളോട് ചോദിക്കും, അവിടെ സബ്മിറ്റ് ചെയ്താലും മതിയാവും. ബട്ട് ഈ ഒരു 2 കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് കോളേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഷെഡ്യൂൾ എക്സ്പെൻസ് സർട്ടിഫിക്കറ്റ്, ഇതാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയെന്ന് തെളിയിക്കുന്ന പ്രൂഫ് ഓഫ് അഡ്മിഷൻ ലെറ്റർ, അത് അപ്ലോഡ് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മളടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, എല്ലാം പെർഫെക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഫയല് സബ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ബാങ്ക് സെലക്ട് ചെയ്യാം, സെർച്ച് ബൈ സെലക്ട് ലൊക്കേഷൻ ഓഫ് സ്റ്റഡി. നമ്മൾ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ സെലക്ട് ചെയ്യാം, എബോർഡ് ആണെന്നുണ്ടെങ്കിൽ എബോർഡ് സെലക്ട് ചെയ്യാം, സെലക്ട് കോഴ്സ് സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ ലോൺ എമൗണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലോൺ എമൗണ്ട് രജിസ്റ്റേർഡ്, അങ്ങനെയുള്ള ബാങ്കുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെർച്ച് പാനൽ അവിടെ വെച്ചിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഓൾ തന്നെ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓൾ കൊടുക്കുമ്പോൾ നമുക്ക് എല്ലാ ബാങ്കുകളെയും കാണിക്കും, അതല്ല ഇന്ത്യ മാത്രം കൊടുത്താൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ, എബോർഡ് ആണെന്നുണ്ടെങ്കിൽ എബോർഡ് നമ്മൾ വിദേശത്ത് പോയി പഠിക്കാനായിട്ടുള്ള ബാങ്കുകളുടെ ഇത് മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അത് കൊടുക്കുക. ഇതിൽ കാണിച്ചിരിക്കുന്നതൊക്കെ ബാങ്കുകളുടെ ലിസ്റ്റാണ്, ആന്ധ്രാ ബാങ്ക്, SBI. അപ്പോൾ SBI സ്റ്റുഡൻസ് ലോൺ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ SBI സ്റ്റുഡൻസ് ലോൺ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓരോ ബാങ്കിലും ഓരോ ലോൺ സ്കീമുണ്ട്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ SBI സ്റ്റുഡൻറ് ലോൺ സ്കീം. അപ്പം അങ്ങനെ ഓരോ ഞാൻ കാണിച്ചിരിക്കുന്ന കണക്ക് സ്കോളർ ലോൺ സ്കീമുണ്ട്, പല സ്കിൽ ലോൺ സ്കീമുകളുണ്ട്, ഒരുപാട് ലോൺ സ്കീമുകളുണ്ട്. അതാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ബാങ്ക് മാനേജറിനെ വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും ഏത് ലോണിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാമെന്നുള്ളത്. ബാങ്ക് മാനേജർ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും, നിങ്ങൾ ഇങ്ങനെ അപേക്ഷിക്കാൻ പറഞ്ഞ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ലോണിലേക്ക് അപ്ലൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ബാങ്കിലേക്കാണോ അപേക്ഷ കൊടുക്കുന്നത് ആ ബാങ്കിൻ്റെ IFSC കോഡാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ SBI ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കാണ് അപേക്ഷിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തുള്ള നിയർ ബൈ ബ്രാഞ്ച് ഏതാണോ അതിൻ്റെ IFSC കോഡ് എടുത്ത് കൊടുക്കുക. അവിടെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആ ഒരു SBI അത് കൊടുത്ത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ബാങ്ക് കിട്ടും. അത് നമ്മൾ സെലക്ട് ചെയ്താൽ ആ ബാങ്കിലേക്ക് നമുക്ക് അപേക്ഷ കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് ഏതൊക്കെ ബാങ്കുകളുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ലിസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഈ ബാങ്കുകളിലേക്കൊക്കെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. മൂന്ന് ബാങ്കുകളിലേക്കാണ്, ഏത് മൂന്ന് ബാങ്കുകളാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പം ഒരു ബാങ്കിൽ കൊടുത്താലും മതിയാവും, നിങ്ങൾക്ക് ആ ബാങ്ക് ലോൺ തരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ ബാങ്കിലേക്ക് അപേക്ഷ സമർപ്പിച്ചാൽ മതി. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ബാങ്ക് മാനേജറിനെ വിസിറ്റ് ചെയ്യുക. അപ്പോൾ അവരെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ SBI മാത്രമാണെങ്കിൽ SBI സ്റ്റുഡൻസ് ലോണിൽ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. അപ്പം ഇത്രയും ബാങ്കുകളാണ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ കോഴ്സുകൾക്കും ഓരോ ബാങ്കുകളാണുള്ളത്. അപ്പോൾ ബാങ്കുകൾ ഏതൊക്കെയാണെന്ന് ചൂസ് ചെയ്ത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. അതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിച്ചെന്ന് പറഞ്ഞ് ഇതിൻ്റെ പൂർണ്ണ രൂപം എനിക്ക് കാണിച്ചു തരാൻ സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ സെൻറ്ററിനെ സമീപിക്കുക, അവർക്ക് ഈ വർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ചെയ്യിക്കാൻ നോക്കുക. എന്ന് പറഞ്ഞാൽ ഈ വർക്ക് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ എഡിറ്റിംഗ് ഒന്നും സാധ്യമല്ല. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് ഈ ഒരു വർക്കിൽ മാത്രമേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ, നിങ്ങൾക്ക് ലോണ് മേടിച്ചു തരാൻ എനിക്കൊരിക്കലും സാധ്യമല്ല, അത് ബാങ്കുകാരാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ IFSC കോഡ് കൊടുത്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ബാങ്ക് സെർച്ച് ചെയ്ത് കഴിയുമ്പം ഇപ്പം ഏത് ബാങ്കിലേക്കാണോ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കേണ്ടത് അവിടുത്തെ IFSC കോഡ് കൊടുത്ത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടത്തേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യണോ ചെയ്യട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങളത് ആ ഒരു ബാങ്ക് സെലക്ട് ചെയ്താണ്, പ്രിഫേർഡ് ബാങ്ക് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടത്തേക്ക് നിങ്ങൾ ലോണിന് അപേക്ഷ സമർപ്പിച്ചു. കണ്ടില്ലേ, ഇതാണ് അങ്ങനെയാണ് സ്റ്റെപ്പ്. നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവിടത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്തു, ആ ഒരു സ്കീം ലോണിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഓരോ ബാങ്കുകൾ നോക്കി നിങ്ങൾ ഏത് ബാങ്കാണോ ചൂസ് ചെയ്യുന്നത് അവിടത്തേക്ക് സെലക്ട് ചെയ്ത് അവിടുത്തെ IFSC കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്താൽ അവിടത്തേക്ക് നിങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചു. അപ്പോൾ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് 4 പ്രിൻ്റൗട്ട് കിട്ടും. അതുമായിട്ട് നിങ്ങൾ ബാങ്കിലേക്ക് വിസിറ്റ് ചെയ്യുക, ബാങ്കിൽ ഇതെല്ലാം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ബാങ്ക് മാനേജറും അവിടെ നിന്ന് വേണ്ട ഓഫീസേഴ്സും വന്ന് നിങ്ങളെ ഫീൽഡ് വെരിഫിക്കേഷനൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോണ് സാങ്ഷനാക്കി തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ആ ഒരു ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ പോയിന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടും, എന്താണ് വിദ്യാലക്ഷ്മി ലോൺ, എഡ്യൂക്കേഷൻ ലോൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, ഉറപ്പായും ഞാൻ നിങ്ങളുടെ സംശയത്തിന് മറുപടി തരുന്നതായിരിക്കും. അതുപോലെ ഇതെങ്ങനെയാണ് ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ടത്, ഇതിൻ്റെ ലിങ്കും മറ്റുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസുകളെല്ലാം അതിലുണ്ടാവും. അതുവഴി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിലേക്ക് പോവാം. നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നതിലും നല്ലത് ഓൺലൈൻ സെൻറ്ററുകളെയോ CSE ഡിജിറ്റൽ സേവ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിക്കുന്നതായിരിക്കും. അവർക്കാകുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുള്ളതുകൊണ്ട് അവർ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തരും. ഇത് കുറച്ച് ടഫായിട്ടുള്ള വർക്കാണ്, സോ ശ്രദ്ധിച്ച് ശ്രദ്ധാപൂർവം മനസ്സിലാക്കി വേണം ഓരോ അപേക്ഷകളും നിങ്ങൾ സമർപ്പിക്കാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസുകളെല്ലാം എൻ്റർ ചെയ്യുമ്പോൾ തെറ്റ് വരാതെ തന്നെ എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എഡിറ്റിങ്ങിൽ ഇതിൽ സാധ്യമല്ല, ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എഡിറ്റിംഗ് സാധ്യമല്ല, 3 ബാങ്ക് വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം. സോ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ദയവായി ചോദിക്കുക, ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ നിങ്ങളെ കൂട്ടുകാരൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. മച്ചാൻ ഗ്യാലറി നൗ ഫാൾ ഇസ് സൈനിങ് ഓഫ്.